നല്ല പടം നല്ല പടം നല്ല അടിപൊളി പടം ഹൈപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സിനിമയല്ല മൊത്തത്തിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള സ്റ്റോറിയാണ് ഭയങ്കര ഹൈപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീട്ടില് പക്ഷെ എന്നാൽ മൊത്തത്തിൽ ഒരു സൂപ്പർ ത്രില്ലർ അടിപൊളി പടം ഇന്റർവെല്ലിന് ശേഷം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഗംഭീര സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നു പടം അടിപൊളിയായിരുന്നു ഞാൻ എൻ്റെ പേര് നന്ദു കൃഷ്ണൻ ഞാൻ ഒരു ആർക്കിടെക്റ്റ് ആണ് ഞാൻ ഈ പ്രൊജക്ടിൻ്റെ ആർക്കിടെക്ട് കൺസൾട്ടൻ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തൊട്ടേ ഞാൻ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അനന്തു നിസാമിക്ക അതേപോലെ മ്യൂസിക് ചെയ്തിട്ടുള്ള മിഥുൻ മുകുന്ദൻ ചേട്ടൻ പിന്നെ നിമിഷ് രവി അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഏകീകരിച്ചായിട്ട് ഇപ്പം എനിക്കൊന്ന് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കിലുള്ള വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സിനിമയിൽ കാണുന്ന ആ ഒരു വീടാണെങ്കിലും നമ്മളൊരു സെറ്റ് ഇട്ടതായിരുന്നു നമ്മളൊരു സെറ്റ് ഡിസൈൻ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് അനുസരിച്ച് അതിന് വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ മമ്മൂട്ടി കമ്പനി ഇപ്പം ആദ്യമായിട്ട് ചെയ്തിട്ട് റിലീസ് ആവുന്നൊരു സിനിമയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റാണ് ഒരു ആർക്കിടെക്ട് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നല്ല ഒരു ഔട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്നൊരു മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ലോ പോസിൽ പോകുന്നൊരു സിനിമയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു 2.5 മണിക്കൂർ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഒരു ഹൊറർ പടമാണോ എന്ന് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കും ചിലർക്ക് അത് ഹ്യൂമർ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ചിലർക്ക് അതൊരു ഒരു ഒരു സ്ലോ പോസിൽ പോകുന്ന ഒരു പടമാണെങ്കിൽ പോലും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് മമ്മൂക്ക ഇതിനകത്ത് ചെയ്ത ഒരു ക്യാരക്ടറാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മമ്മൂട്ടി കമ്പനി ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അപ്പം നിലവിൽ ചെയ്യുന്ന പ്രൊജക്ട്സ് ആണെങ്കിൽ പോലും നിസാമിക്കയെ സംബന്ധിച്ച് കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്നുള്ളൊരു സിനിമ ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആണെങ്കിലും പുള്ളിയുടെ ഒരു ഒരു ആ ഒരു ചേഞ്ച് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കും പിന്നെന്താ നമ്മള് അഞ്ചാം പാതിരി കണ്ടില്ലേ ആ ലെവലിലേക്കിരിക്കും അതിനെക്കാട്ടും മികച്ചു നിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും പടം യെസ് എന്തായാലും കേട്ടില്ല ഒന്ന് കാണണം പടം എല്ലാവരും വന്ന് കണ്ട പടം റിവഞ്ച് സ്റ്റോറിയാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ അങ്ങനെ വളരെ കുറവ് മലയാളത്തിൽ എല്ലാവരും വളരെ ക്ഷമയോട് കാണണം മമ്മൂക്കയുടെ ആക്ടിങ് ഒക്കെ നല്ല സൂപ്പറാണ് നല്ല ഒരുപാട് നല്ലതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പുള്ളി കൊള്ളം കോട്ടയം നസീർ ഷർഫുദ്ദീനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഗ്രേസ് ആൻ്റണി ആണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു റോളാണ് ചെയ്തേക്കുന്നത് മമ്മൂക്ക നല്ല ഏറ്റവും നന്നായിട്ട് ഒരു പ്രത്യേക മമ്മൂക്കയുടെ ഭാവവും കാര്യങ്ങളൊക്കെ ശരിക്കും അതെ 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 ബിന്ദു ആ അത് എടുത്തു പറഞ്ഞില്ല ബിന്ദു പണിക്കരും നന്നായിട്ട് ഒരു മറ്റേ ഇതൊരു പ്രത്യേക ഒരു റിവഞ്ച് സ്റ്റോറിയാണ് അത് നമുക്കത് ക്ഷമയോടുകൂടി തുടക്കം മുതൽ കാണണം അത് എല്ലാവർക്കും അത് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല എന്തായാലും എല്ലാവരും കാണണം നല്ല പടമാണ് ഇങ്ങനത്തെ വ്യത്യസ്ത സ്റ്റോറികൾ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ മേക്കിംഗ് പ്രതികാരദാഹിയായ ഒരു കഥയാണ് മമ്മൂക്കയുടെ ചോര കുടിക്കണ അതെ മമ്മൂക്ക അതാണ് ഈ പടത്തിൽ ഹൈലൈറ്റ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റൂല അതേപോലൊരു സീനാണത് എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ ത്രില്ലിംഗ് പ്രതികാരദാഹി ഒരു കുടുംബത്തെ അപ്പാടെ കുളം തോണാൻ വേണ്ടി വന്നു അതാണ് ഈ പടത്തിൽ ഹൈലൈറ്റ് അതായത് ഒരു സൈക്കോ മൂഡാണെന്ന് വെച്ചാൽ എന്താ ഇവിടെ പറഞ്ഞതെന്ന് അറിയില്ല ഒരു റിലേ പോയ ടോക്കിംഗ് ആണല്ലോ കംപ്ലീറ്റ് എന്നാൽ അതിൽ പഞ്ചു കൊണ്ട് അത് കുത്തിക്കൊള്ളുന്ന രീതിയിലുള്ള സംസാരവും കൂടിയാണ് ഒന്നും പറയല്ല പടം ബോറടിയില്ല പടം എന്നാൽ സ്ലോ പേസിലാണ് പോണ് പക്ഷെ ആ സ്ലോ പേസ് ആണെങ്കിൽ ആ പടത്തിന് അതിൻ്റെതായ ത്രില്ലിങ് നമുക്ക് ആ പടത്തിൽ കാണുന്നുണ്ട് നിസാം ബഷീറിൻ്റെ ആദ്യത്തെ സിനിമ പോലെയല്ലേ ഇത് ഇത് വ്യത്യസ്തമായ മേക്കിംഗ് ആണ് ഗംഭീര എക്സ്പീരിയൻസ് ആണ് നിങ്ങളെല്ലാം കണ്ടിട്ട് പറയണ്ടേ നിങ്ങൾ കണ്ടിട്ട് പറയണം ഭയങ്കര സന്തോഷം ഒത്തിരി അഭിമാനം ഉണ്ടെങ്കിൽ നല്ല സിനിമയുടെ ഭാഗമാണ് കണ്ടിട്ട് പറയൂ ഗംഭീര സിനിമയാണ് ഗംഭീര സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗംഭീര വർക്കാണ് നമുക്കായിട്ടുള്ള ഗംഭീര എന്താ പറയാനുള്ളത് നമുക്കായിട്ടുള്ള നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് വി ആർ ബ്ലെസ്ഡ്
ടു വർക്ക് വിത്ത് ആണ്. അദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുക, അദ്ദേഹത്തിന് അടുത്തിരിക്കുക, പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ അപ്പം നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത ആളുടെ നമ്മൾ വർക്ക് ചെയ്യുക, അതും ഇത്രയും നല്ലൊരു സിനിമയും. ഞാൻ നോക്കിയുടെ പോയത് മൂന്നാമത്തെ സിനിമയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനൊരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഈ എൻ്റെ മരണം വരെ എനിക്ക് പറയാവുന്ന ഒരു സിനിമയാണ് നിസാം. ഗംഭീര ഹ്യൂമൻ ഡയറക്ടറാണ്. കൃത്യമായ ക്ലാരിറ്റി ഉള്ള നമ്മളെ നമ്മളെയൊക്കെ ഗൈഡ് ചെയ്ത ആരുടെയെങ്കിലും പെർഫോമൻസ് അതിനകത്ത് നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് നിസാമിനും അത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതിൻ്റെ സമീറിനുമാണ്. അതിലെ കാച്ചിക്കുറുക്കിയ ഡയലോഗ്സാണ് അത് വളരെ രസമായിട്ട് ഒരുപാട് മീനിങ്ഫുൾ ആയിട്ടുള്ളതാണ്. തിയേറ്ററിൽ കാണണം, ശ്രദ്ധയോടെ കാണണം. തുടക്കം മുതൽ നിങ്ങൾ നോർമലി കണ്ടാലും നമുക്ക് കഥയും എല്ലാം കിട്ടുമെങ്കിലും കൂടുതൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ഒരുപാട് ഡീറ്റെയിലിംഗ് ആണ്, അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ സിനിമ കണ്ടപ്പോ അഭിനയിച്ചിരിക്കുകയാണ്. ഞാനൊരു പ്രേക്ഷകയായിട്ട് തിയേറ്ററിൽ സിനിമ കാണുന്ന ഒരാളാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ ഞാൻ പലരോടും പറഞ്ഞതുപോലെ പറയാണ്, ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്, തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമയാണ്. ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്.